everyone, we are back, Eva and myself Jimol with our healthy bakes. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ നമ്മൾ വീണ്ടും പിള്ളേരെ പറ്റിക്കാൻ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ബേക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രൗണിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബ്രൗണി. ബ്രൗണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി വീഴും. ദാ ഇവിടെ നിന്ന് എനിക്ക് സൗണ്ട് എഫക്റ്റൊക്കെ കേൾക്കാം. ബ്രൗണി എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും ചാടി വീഴും. നമ്മളിന്ന് നല്ല ഒരു ബ്രൗണിയാണ്, നല്ല ഫജ്ജി ആയിട്ടുള്ളൊരു ബ്രൗണി ഉണ്ടാക്കാൻ പോണേ. പക്ഷേ നമ്മുടെ ബ്രൗണിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൾട്ടിഗ്രെയിൻ ഫ്ലവർ വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രൗണി ചെയ്യുന്നത്. അപ്പം ബ്രൗണി കഴിഞ്ഞിട്ട് പിസ്സ ചെയ്യും. മൾട്ടിഗ്രെയിൻ ബ്രൗണിക്ക് നമ്മൾക്ക് വേണ്ടത് ബട്ടർ വേണം. ബട്ടർ, ചോക്ലേറ്റ്, നന്നായിട്ട് പൊടിച്ച പഞ്ചസാര, മൾട്ടിഗ്രെയിൻ ഫ്ലവർ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, വനില എക്സ്ട്രാക്ട്, ഒരു മൂന്ന് മുട്ട വേണം. നമ്മൾക്ക് ബ്രൗണിക്കുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചോക്ലേറ്റും അതുപോലെ ബട്ടറും നമ്മുടെ മൈക്രോവേവിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ്സ് മാർക്കറ്റിൽ രണ്ട് ടൈപ്പിൽ കിട്ടും. പ്യുവർ ചോക്ലേറ്റും കിട്ടും, കോമ്പൗണ്ട് ചോക്ലേറ്റും കിട്ടും. കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ബേസ് ഡാൽഡയാണ്. യാതൊരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കരുത്. പ്യുവർ ചോക്ലേറ്റ് ആണ് എൻഷുർ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ. ഞാനിത് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പാരലലി നമ്മൾക്ക് നമ്മുടെ ഫ്ലവർ, ഇതുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് സീവ് ചെയ്ത് അരിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഉള്ളത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, പൗഡേർഡ് ഷുഗർ, അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ഫ്ലവർ മുക്കാൽ കപ്പ്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നാല് ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ, നാല് ടേബിൾ സ്പൂണിൽ കൊക്കോ പൗഡർ. അതെ, മൾട്ടിഗ്രെയിൻ ഫ്ലവർ എന്ന് നമ്മൾ പറയുമ്പം നമ്മൾക്ക് ഷോപ്പിംഗ് കടകളിൽ നിന്നൊന്നും നമ്മൾ എന്താ പറയുക, റെഡി മിക്സ് ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ബേസിക്കലി വീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ റാഗി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മില്ലറ്റിൻ്റെ മൾട്ടി മില്ലറ്റിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നുമാണ് ഞാൻ എടുത്തേക്കണേ. ഓക്കെ, അത് നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് മെൽറ്റായോ എന്ന് നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. കുറച്ച് ചങ്ക്സ് ബാക്കിയുണ്ട് ബട്ടറിൻ്റെ, അത് നമ്മളിങ്ങനെ നല്ലതായിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഇതിൽ ഓൾറെഡി ഇത് നല്ല ചൂടിലായിരിക്കണേ, അപ്പം ആ ഒരു ചൂടിൽ തന്നെ അത് മെൽറ്റായി പൊക്കോളും. കഴിഞ്ഞോ? വെരി ഗുഡ്. നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. സോ അതിലേക്ക് നമ്മൾ കുറച്ചൊരു ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുക. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് പ്യുവറായിട്ടുള്ള എക്സ്ട്രാക്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ എസൻസാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുക്കുക, എന്നാൽ മാത്രമേ മുട്ടയുടെ ആ ഒരു സ്മെല്ല് അതിൽ നിന്ന് പോകത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യാം? നെക്സ്റ്റ് മുട്ട ഇടണം. പക്ഷെ മുട്ട ഇടുന്ന മുമ്പ് ഈ ഫ്ലൂവിൻ്റെ ചൂട് നോക്കണം. അല്ലെങ്കിൽ എന്നാ പറ്റുന്ന വെച്ചാ അതെ അതെ. അപ്പം ഇനി നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ഈ എഗ്ഗ്, നമ്മൾ ഈ ബട്ടർ ചോക്ലേറ്റ് മിക്സിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ടത് ഒരു മൂന്ന് മുട്ടയും ഒരു എഗ് യോക്കുമാണ്. നമ്മൾ മൂന്ന് എഗ്ഗും അതുപോലെ ഒരു എഗ്ഗിൻ്റെ യോക്കും മഞ്ഞ പോർഷനും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. ഒത്തിരി വിപ്പ് ചെയ്യുക, ബീറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് അതൊന്ന് മിക്സ് ആവണത് വരെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് ഇളക്കി കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. നല്ല ചോക്ലേറ്റി സ്മെല്ലൊക്കെ വരണുണ്ട് ഇപ്പോഴേ. കണ്ടോ, ഇപ്പം നമ്മൾ ആ ചോക്ലേറ്റ് ആഡ് ചെയ്തോടുകൂടിയിട്ട് ചോക്ലേറ്റിലേക്ക് നമ്മൾ ആ എഗ്ഗ് ആഡ് ചെയ്തപ്പം ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഒരു നല്ല കൊഴുപ്പുള്ളൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവർ പതുക്കെ പതുക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ അതിൻ്റെ ഒരു സ്ലോലി ചെറിയ ബൗള പതുക്കെ മിക്സ് ചെയ്തു. അത് പതുക്കെ, ഒട്ടും ബീറ്റ് ചെയ്യേണ്ട, ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല.
നമുക്കത് പതുക്കെ ഇതുപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും പ്രഷർ കൊടുക്കണ്ട, പതുക്കെ റോൾ ചെയ്ത് മേക്ക് ഷുവർ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലവർ എല്ലാം അത് മിക്സായിട്ടുണ്ട്, പൊടിയായിട്ട് ഒന്നും കിടക്കണില്ല, കട്ട പിടിച്ച് ഒന്നും കിടക്കണില്ല എന്ന് നമ്മൾ എൻഷുവർ ചെയ്യണം. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ഇത് കറക്റ്റ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടോ, ഈ ഒരു ഫോളിങ് കൺസിസ്റ്റൻസി, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഫോളിങ് കൺസിസ്റ്റൻസി ആയിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഒത്തിരി ലൂസ് ആവണ്ട, ഒത്തിരി തിക്കും ആവണ്ട. ചക്കി ആ പാന് എടുത്തിട്ട് വരൂ. ഇപ്പം നമുക്ക് ബ്രൗണി ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്വയർ ട്രേയോ അല്ലെങ്കിൽ കേക്കിൻ്റെ ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രേ മതിയാകും. അല്ലെങ്കിൽ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രൗണി കപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രൗണി കപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്വയർ പാൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പാൻ ഉണ്ടെങ്കിലോ അതിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ബ്രൗണീസ് എല്ലാം ഈവനായിട്ട് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഒന്ന് നമ്മൾ ആ ഷേപ്പ് ഒന്ന് ഈവൻ ആക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം 170 degrees. അതിൽ ഒരു 30 മിനിറ്റ്സോളം നമ്മളിത് ബേക്ക് ചെയ്യണം. ചിലരുടെ അവനിൽ ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കാം. സോ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കുക. പൊക്കിയെടുക്കുമ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് കഴിഞ്ഞു, ബ്രൗണീസ് റെഡിയാണ്. ഇത് 170 degrees നമുക്ക് ഫസ്റ്റ് 20 മിനിറ്റ്സ് വയ്ക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വയ്ക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത പോലെ. അതെ, നമ്മൾ എന്തൊക്കെ ഡൈനിങ് ഓപ്ഷൻ ഉണ്ടെങ്കിലും പിസ്സ, ബർഗർ ഈ രണ്ട് കാര്യങ്ങളാണ് പിള്ളേരെ ഏറ്റവും ആദ്യം പോയി പിടിക്കുക. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നല്ല ഹെൽത്തി പിസ്സ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിസ്സയിൽ പണ്ടൊക്കെ നമ്മൾ തിക്കായിട്ടുള്ള പിസ്സ ആയിരുന്നു എപ്പോഴും നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള ക്രേസാണ് തിൻ ക്രസ്റ്റ് പിസ്സ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾക്കുള്ളത് ഹോൾ വീറ്റ് ഫ്ലവർ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, ഓയിലുണ്ട്, സോൾട്ട് ഉണ്ട്, കുറച്ച് പൊടിച്ച പഞ്ചസാര പൗഡേർഡ് ഷുഗറുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈസ്റ്റ് നമ്മൾ കുറച്ച് വാം വാട്ടറും അതുപോലെ ഷുഗറും ആഡ് ചെയ്തിട്ട് ഒന്ന് ആക്റ്റിവേറ്റ് ചെയ്യും. അതായത് ഒന്ന് ആക്റ്റീവ് ആക്കുക ഈസ്റ്റിനെ. അത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. സോ നമ്മൾക്ക് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ഒഴിക്കേണ്ട, നമ്മൾ അതിലേക്ക് ഈസ്റ്റ് ഇടുക. ഈസ്റ്റിൻ്റെ കുറച്ച് ഷുഗർ, അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, ഒരു 2 pinch sugar. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഈ ഇത് ഒരു 1.25 cup വെള്ളമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തേക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈസ്റ്റ് 2 teaspoon ഈസ്റ്റാണ് നമ്മളിതിൽ ഉപയോഗിച്ചേക്കുന്നത്. 1.25 cup വെള്ളത്തിൽ കുറച്ച് വെള്ളം, ഒരു 1/2 cup വെള്ളത്തോളം നമ്മളിപ്പോൾ ഈ ഈസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈസ്റ്റ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൽ പുറത്ത് വയ്ക്കരുത്, കാരണം നമ്മുടെ ഇവിടുത്തെ വെതറിൽ ഈസ്റ്റ് ചിലപ്പം ഡെഡായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ മിനിറ്റ് ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണണം. ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആണോ നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. പാരലലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് നമ്മുടെ ഫ്ലവർ എല്ലാം കൂടി ഒന്ന് അരിച്ചു വയ്ക്കാം. ഇതാണ് നമ്മൾക്കുള്ളത് ഹോൾ വീറ്റ് ഫ്ലവർ ആണ്. ഹോൾ വീറ്റ് ഫ്ലവർ 3 cup ഉണ്ട്. 5 tablespoons പൗഡേർഡ് ഷുഗർ ഉണ്ട്. പിന്നെ അതുപോലെ ഉള്ളത് നമ്മൾക്ക് 1 teaspoon സോൾട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് അരിച്ചിട്ട് നമ്മളിതിന് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്കിത് സീവ് ചെയ്യാം. സീവ് ചെയ്ത് തുടങ്ങാം. സോ മീൻവൈൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയെന്ന് മനസ്സിലാവും. ഇപ്പോൾ 2 minutes ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഷുഗറും പിന്നെ കുറച്ച് വെള്ളം അല്ലേ, 1/2 cup വെള്ളം നമ്മൾ ഒഴിച്ചു. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് കണ്ടു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈസ്റ്റ് നല്ല സ്ട്രോങ് ആണ്, ആക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ 2 minutes വെയിറ്റ് ചെയ്തതിന് ശേഷവും ഈസ്റ്റിന് അനക്കമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റ് എടുത്ത് വെളി കളഞ്ഞേക്കുക, കാരണം ഈസ്റ്റ് ആക്റ്റീവ് അല്ല. നമ്മൾ ആ ഈസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് നീഡ് ചെയ്തതെല്ലാം ചെയ്ത് വന്നു കഴിയുമ്പം ബ്രെഡിൻ്റെ ഡോ സോറി പിസ്സയുടെ ഡോ റൈസ് ചെയ്യത്തില്ല. സോ ഇതിലേക്ക് ഇനി 1.25 cup വെള്ളമാണ് നമ്മളെടുത്തത്. അതിലൊരു 1/2 cup നമ്മൾ ഓൾറെഡി ഈസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഈ ഈസ്റ്റ് ഓക്കെ ഈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ സീവ് ചെയ്ത് വെച്ച ഫ്ലവറിലേക്ക് ഇടണം. അതിനുശേഷം
ഈ ഡോയിൻ്റെ ഫാറ്റ് അതായത് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്താണോ അതാണ് ഒരു റെസിപ്പിയുടെ ഫാറ്റ്. അപ്പോൾ ഈ ഫാറ്റ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരു 6 ടേബിൾ സ്പൂൺ 5-6 ടേബിൾ സ്പൂൺ എടുക്കാം. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. 6 ടേബിൾ സ്പൂണിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്, കാരണം ഡോ ഭയങ്കര ഓയിലി ആയി പോകും. കറക്റ്റ്. ചക്കിയാണ് എൻ്റെ സ്ഥിരം നീഡിങ് ആൾ. ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും, കഷ്ടപ്പാടെല്ലാം ചക്കി ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരിക്കലും ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ, പിസ്സയ്ക്കോ ബ്രെഡിനോ ഉള്ള ഡോ നമ്മൾ ഒരിക്കലും ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കത്തില്ല. നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പിടിച്ചിട്ട് ഇതിങ്ങനെ ഒട്ടും ഫോഴ്സ് കൊടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്, കണ്ടോ. അപ്പം എനിക്കിത് തൊടുമ്പോൾ അറിയാം കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. പ്ലസ് ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. സോ ആ സ്ഥലത്ത് മാത്രം ഞാൻ എടുത്തോളാം മോനെ, ആ സ്ഥലത്ത് മാത്രം ഞാൻ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിങ്ങോട്ട് ചുറ്റിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ മാത്രം നമ്മളിനി വെള്ളം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് വെറുതെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഞാൻ ഒരിക്കലും നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്നും ഞാൻ കുഴച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഈ ഓപ്പൺ ഹാൻഡ് ഈ ഫിംഗറൊക്കെ തുറന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ചുറ്റിച്ചെടുത്തേ ഉള്ളൂ. ഒട്ടും പ്രഷർ കൊടുത്തില്ല. ഓപ്പൺ ബ്ലേഡ്, അതെ, ചക്കി കോൾസ് ഇറ്റ് ഓപ്പൺ ബ്ലേഡ്. സോ ഇത്രയും നമ്മൾ റഫായിട്ടൊരു ഒരു ഡോ നമ്മൾ എടുക്കുക ചെയ്തത്. ഇനി ഈ ഡോ ഒരു 3-4 മിനിറ്റ് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോഴേക്കും ആ ഡോ ഒന്ന് റിലാക്സ് ചെയ്യും, നമ്മൾ ചേർത്ത ഷുഗറെല്ലാം ഒന്ന് ഡിസോൾവ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡോ സെറ്റാവും, ഒന്ന് റിലാക്സ്ഡ് ആവും. നമ്മുടെ ഡോ ഒരു 3 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. ഇത് കുറച്ചും കൂടി സോഫ്റ്ററായി റെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നമുക്ക് നീഡ് ചെയ്യാൻ റെഡിയായി. അപ്പോൾ നമുക്ക് ഈ ഡോ നമുക്ക് നീഡ് ചെയ്യാം. ചപ്പാത്തി നീഡ് ചെയ്യണ പോലെ ചെക്ക് ചെയ്യാവോ? ഓക്കെ, ചപ്പാത്തി നീഡ് ചെയ്യണ പോലെ നമ്മളിത് ചെയ്യരുത്. ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ നമ്മൾ ചെയ്യരുത്. പീച്ചയ്ക്കും ബ്രെഡിന് നീഡ് ചെയ്യണത് ഒരു ഡിഫറെൻറ്റ് മെത്തഡാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് നമ്മൾ ഈ കൈ ഇനി എങ്ങനെ നീഡിങ് കഴിഞ്ഞു, നമുക്ക് എപ്പോൾ നീഡിയിൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? സോ നമ്മളിതൊരു ചെറിയൊരു ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ പ്രസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് തിരിച്ച് പോപ്പ് ചെയ്യുവാണെങ്കിൽ അത് റെഡി ആയെന്ന അർത്ഥം. അത് അതുവാ അത് അവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ അത് റെഡി ആയില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പം പിന്നെ നീഡ് ചെയ്യും. അപ്പം ഇപ്പം ചക്കി നല്ല മിടുക്കിയായിട്ട് നല്ലതായിട്ട് നീഡ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോ റെഡിയാണെന്ന്, കണ്ടോ.
ഇത് പ്രസ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ബാക്ക് ചെയ്യണുണ്ട്. അപ്പോൾ നല്ല ഇലാസ്റ്റിക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചക്കിക്ക് ഇനിയും ബുദ്ധിമുട്ടണ്ട, ഡോർ റെഡിയായി, ചക്കിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് റെഡിയായി. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മളത് ഡബിൾ ആവാൻ വയ്ക്കും. അപ്പോൾ ഈ ഡോ പൊങ്ങി ഡബിൾ ആവണം, അതാണ് കണക്ക്. അതിനൊരു ടൈമില്ല, അതിന് കൃത്യമൊരു സമയമൊന്നുമില്ല. കാരണം തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലാണെങ്കിൽ നമ്മൾക്ക് അത് ഡബിൾ ആവാനായിട്ട് നല്ല സമയമെടുക്കും. ചൂട് കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിൽ തന്നെ ഡബിൾ ആവും. ഓക്കെ, ഇനി ഇത് ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട്, ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ്, ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ ബോളുകളായിട്ട് കട്ട് ചെയ്തിട്ട്, കാരണം ക്വാണ്ടിറ്റി കുറവാകുമ്പോൾ പെട്ടെന്ന് റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഒരു 5-10 മിനിറ്റിൽ തന്നെ ഇത് റൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളിത് ബോളായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി ചെറിയ ആവിയുള്ള സ്ഥലത്ത്, ഇത്തിരി ഒത്തിരി ചൂടുള്ള സ്ഥലത്ത് നമുക്കിത് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചോ ഒന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ഡോ നമുക്ക് ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പഫപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ എത്ര നേരം വെക്കണം, നമുക്കത് ഡബിൾ ആയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ പൊടിക്കൈ കൂടി ഉണ്ട്. ഇതുപോലെ ഉള്ള ഡോയിൽ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഡെൻറ്റ്, ആ ഒരു ചെറിയ കുഴി അവിടെ റിമെയിൻ ചെയ്യണമുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഓൾമോസ്റ്റ് റെഡിയായിരുന്നു. അത്ര അങ്ങോട്ട് ഡബിൾ ആവണമെന്നൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് പഫ് ചെയ്ത് വരണം. സോ ഇതിൽ നമ്മൾക്ക് ഒരു വലിയ ബോൾ എടുത്തിട്ട് നമുക്ക് പീച്ച നമുക്ക് നീഡ് റോൾ ചെയ്യാം. ഇനി അതിന് മുന്നൊരു കാര്യം, നമ്മുടെ പീച്ച സ്റ്റോൺ, നമ്മുടെ വീട്ടിലുള്ള പീച്ച സ്റ്റോൺ, അതായത് നമ്മുടെ ദോശക്കല്ല്, ഓക്കെ, ഈ ദോശക്കല്ല് നല്ല ചൂടിലിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പീച്ച റോൾ ചെയ്തിട്ട് ഈ ദോശക്കല്ലിലേക്ക് ഇടാൻ പോണത്. അപ്പോൾ ഈ ദോശക്കല്ല് നമ്മൾ ഇപ്പം നമുക്ക് പീച്ച നീഡ് ചെയ്യണ ബേക്ക് ചെയ്യണത് 250, അതായത് നിങ്ങളുടെ അവനിൽ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിൽ നിങ്ങൾ അവൻ ചൂടാക്കി ഇടുക. ആ ചൂടാക്കുന്ന സമയത്ത് ഈ ദോശക്കല്ലും കൂടി അതിലേക്ക് വച്ചേക്കുക. അപ്പോൾ നമ്മൾ ആ നേരം കൊണ്ട് ഈ പീച്ച റോൾ ചെയ്ത് അതിൽ ടോപ്പ് ചെയ്തെല്ലാം വരുമ്പോഴേക്കും ഈ കല്ല് നല്ല ചുട്ടുപഴുത്ത്. പീച്ചേൻ്റെ റോളിങ് കഴിഞ്ഞു, തിൻ ക്രസ്റ്റ് പീച്ച റെഡിയായി. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ടിയുള്ളൊരു ചപ്പാത്തിയുടെ കട്ടിയിലാണ് നമ്മളിത് പരത്തിയേക്കണേ. ഇതിൽ കൂടുതൽ ചെയ്യണ്ട, കാരണം നമ്മൾ ഇതൊന്ന് ഇതിൽ ഈസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പഫപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പഫപ്പ് ചെയ്താൽ പിന്നെ നമുക്കതിനെ തിൻ ക്രസ്റ്റ് പീസ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ അവനിൽ നമ്മുടെ പീച്ച പാൻ, അതായത് നമ്മുടെ ദോശ പാൻ, പീച്ച സ്റ്റോൺ നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ മറക്കരുത്, നിങ്ങളുടെ അവനിൽ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ അത് ഇടുക. അതിന് ശേഷം ഇതാ നമ്മുടെ പീച്ച സോസ്. പീച്ച സോസ് ഹോം മെയ്ഡ് പീച്ച സോസിന് ഉള്ള റെസിപ്പീസ് നെറ്റിലൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ഒത്തിരി ഉണ്ട്. അത് നല്ല തക്കാളി കിട്ടുകയെന്നുണ്ടെങ്കിൽ, ടൊമാറ്റോ നല്ലത് കിട്ടുകയാണെങ്കിൽ ഹോം മെയ്ഡ് പീച്ച സോസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഹോം മെയ്ഡ് പീച്ച സോസ് നിങ്ങളുടെ പീച്ചേനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. ഭയങ്കര ടേസ്റ്റിയും ഭയങ്കര ഒരു ഫുൾ ഓഫ് ലൈഫ് ആയിരിക്കും പീച്ച, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇനി അതിന് ശേഷം ഞാൻ സാധാരണ ചെയ്യാറ്
ഇടിച്ച മുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ക്രഷ് ചില്ലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ചിട്ട്, കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഹേർബ്സ്. ഇപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് റോസ്മാരിയും തൈമും കിട്ടിയതുകൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റോസ്മാരിയും തൈമും ഉപയോഗിക്കും. അത് രണ്ടും ഇറ്റാലിയൻ ഹേർബ്സ് ആണ്. പീസയ്ക്കും അതുപോലെ കോണ്ടിനെൻറ്റൽ കുക്കിങ്ങിനൊക്കെ ഉള്ളൊരു ഹേർബ്സ് ഹേർബാണ് അത് രണ്ടും. അതിൽ എപ്പോഴും തൈം കൂടിയാലും കുഴപ്പമില്ല, കാരണം അതിനൊരു മൈൽഡ് ഫ്ലേവറാണ്. പക്ഷേ റോസ്മേരി ഭയങ്കര ഒരു കുത്തുള്ള ഒരു ഹേർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോസ്മേരി എപ്പോഴും കുറച്ചും തൈം കുറച്ച് കൂടുതലും ഇടാൻ ശ്രദ്ധിക്കുക. ഇനി ചിക്കനും ചീസും ഞാനിപ്പോൾ ചെയ്യത്തില്ല, കാരണം ഈ ബേസ് ഞാനിപ്പോൾ ഒന്ന് പാർട്ടായിട്ട് കുറച്ച് പകുതിയായിട്ട് ബേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വന്നിട്ട് ചിക്കനും ചീസും ഇടത്തുള്ളൂ. കാരണം ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുപോലെ ചീസ് ഓൾറെഡി ഗ്രേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ നമ്മുടെ ചൂടായിട്ടിരിക്കുന്ന നല്ല ചൂടിലിരിക്കുന്ന പാനിലേക്ക് ഇതിട്ടിട്ട് ഞാനിത് ബേക്ക് ചെയ്യാണ്. നല്ല നമ്മുടെ ദോശ പാൻ നല്ല ചുട്ട് പഴുത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പീസ റെഡി ആയിട്ടുണ്ട്. ഒരു 8 മിനിറ്റോളം ഇരുന്ന് ബേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ആ പീച്ചൻ്റെ ഇത് എന്തായാലും നമുക്കൊന്ന് നോക്കാം. പീച്ച റെഡിയായി. ഇപ്പം നിങ്ങൾ നോക്കിയാലറിയാം ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ബ്രൗൺ ആയി, കണ്ടോ, കുറച്ച് ക്രിസ്പി ആയി. എന്നാൽ സോഫ്റ്റ് ആണോ ആണ്, എന്നാൽ മോർ ഓഫ് ക്രിസ്പി. തിൻ ക്രസ്റ്റ് പീച്ച. ഈ പീച്ചയുടെ ക്രസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ക്രിസ്പിയാണ്, ഹോൾ വീറ്റാണ്, ഒത്തിരി തവിട് പോയിട്ടുണ്ട് ഇതിൽ, ഒത്തിരി തവിടുള്ള തവിട്, അതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പീച്ചയാണ്. ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ കണ്ടു ചക്കി എങ്ങനെയാണ് നീഡ് ചെയ്തതെന്ന് കണ്ടു. സോ ചക്കിനെ പോലെ ഒരു കുട്ടി നീഡ് ചെയ്യണ കാണുമ്പം നമ്മൾക്ക് ആർക്കും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി ഫോർ അസ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഐ ഹോപ്പ് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യും. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം പിള്ളേരുടെ ഹെൽത്താണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സന്തോഷം.